हाय फ्रेंड्स, ഹിന്ദി പഠനകരുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തന്നിരിക്കുന്നവയിൽ ചൂഷണത്തിനെതിരായ അവകാശങ്ങളെ സൂചിപ്പിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ സി അനുച്ഛേദം 23 24. തന്നിരിക്കുന്നവയിൽ ചൂഷണത്തിനെതിരായ അവകാശങ്ങളെ സൂചിപ്പിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെ? അനുച്ഛേദം 23 24. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? അടിയന്തരാവസ്ഥയിൽ മൗലിക അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. മൗലിക അവകാശങ്ങൾക്കെതിരായ ബിൽ നിയമനിർമ്മാണ സഭ പാസാക്കിയാൽ അത് അസാധുവായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നതിനെതിരെ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ആൻസർ ഓപ്ഷൻ സി 1 ഉം 2 ഉം ആണ് ശരിയായ പ്രസ്താവന. അടിയന്തരാവസ്ഥയിൽ മൗലിക അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ഗവൺമെൻറ്റിന് അവകാശമുണ്ട്. മൗലിക അവകാശങ്ങൾക്കെതിരായ ബിൽ നിയമനിർമ്മാണ സഭ പാസാക്കിയാൽ അത് അസാധുവായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ഓപ്ഷൻ സി അനുച്ഛേദം 19(1)(e). ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന അനുച്ഛേദം 19(1)(e). തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിജിയുടെ ആശയങ്ങളാണ് ഗ്രാമ പഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നിവ. നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ്. ആൻസർ ഓപ്ഷൻ ബി 1 രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരി, 1-ാമത്തെ പ്രസ്താവന തെറ്റാണ്. നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ്. പ്രധാന വിഷയങ്ങളിൽ വിവേചന അധികാരം ഉപയോഗിക്കും മുമ്പ് പൊതുജന അഭിപ്രായം ആരായുന്ന രാഷ്ട്രപതി ഭവൻ കമ്മ്യൂണിക് സമ്പ്രദായത്തിന് തുടക്കമിട്ട രാഷ്ട്രപതി. കെ ആർ നാരായൺ. പ്രധാന വിഷയങ്ങളിൽ വിവേചന അധികാരം ഉപയോഗിക്കും മുൻപ് പൊതുജനാഭിപ്രായം ആരായുന്ന രാഷ്ട്രപതി ഭവൻ കമ്മ്യൂണിക് സമ്പ്രദായത്തിന് തുടക്കമിട്ട രാഷ്ട്രപതി കെ ആർ നാരായൺ. ഇന്ത്യയിൽ 1-ാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ആയിരത്തി തൊള്ളായിരത്തി 1951. ഇന്ത്യയിൽ 1-ാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1951. സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ എന്നിവ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നിവ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 89. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകാൻ ശുപാർശ ചെയ്ത പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ തലവൻ. പി കെ തുങ്കൻ. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകാൻ ശുപാർശ ചെയ്ത പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ തലവൻ പി കെ തുങ്കൻ. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? അമേരിക്ക. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? അമേരിക്ക. ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെടാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 25 വയസ്സ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കപ്പെടാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 25 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1 തവണ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1 തവണ.
ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച നാട്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതി അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അനുച്ഛേദം 32. റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതി അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 32. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങളെ ഉൾപ്പെടുത്തിയത്? ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത്? 42. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക്? പാർലമെന്റ്. രാഷ്ട്രപതി ഇംപീച്ച് ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക്? പാർലമെന്റ്. ഏറ്റവും കൂടുതൽ ഭരണഘടന ഭേദഗതികൾ നടത്തിയത് ആര് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ്? ഇന്ദിരാഗാന്ധി. ഏറ്റവും കൂടുതൽ ഭരണഘടനാ ഭേദഗതികൾ നടത്തിയത് ആര് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ്? ഇന്ദിരാഗാന്ധി. എത്ര രീതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനാവും? മൂന്ന് രീതിയിൽ. എത്ര രീതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനാവും? മൂന്ന് രീതിയിൽ. ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഭരണഘടനാ ഭാഗം ഏത്? നിർദ്ദേശക തത്വങ്ങൾ. ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഭരണഘടനാ ഭാഗം നിർദ്ദേശക തത്വങ്ങൾ. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യ വിളിയോടെ ഭരണഘടന നിർമ്മാണ സഭ പാസാക്കിയ അനുച്ഛേദം ഏത്? അനുച്ഛേദം 17. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളിയോടെ ഭരണഘടന നിർമ്മാണ സഭ പാസാക്കിയ അനുച്ഛേദം 17. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏത്? മജിസ്ട്രേറ്റ് കോടതി. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി മജിസ്ട്രേറ്റ് കോടതി. ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗത്തിന്റെ ഭാഗമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, സുപ്രീം കോടതി. ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗത്തിന്റെ ഭാഗമല്ലാത്തത് സുപ്രീം കോടതി. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നൃത്തം ചെയ്ത പദവി ഏത്? ആൻസർ ഓപ്ഷൻ എ, ഗവർണർ ജനറൽ. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നിർത്തൽ ചെയ്ത പദവി ഗവർണർ ജനറൽ. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഭാഗം ഏത്? ഓപ്ഷൻ എ, ആമുഖം. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഭാഗം ഏത്? ആമുഖം. മൗലിക അവകാശം ലംഘിക്കപ്പെട്ട പൗരൻ ലഭി സമീപിക്കാവുന്ന കോടതി ഏത്? ഓപ്ഷൻ ഡി, ബി ആൻഡ് സി, സുപ്രീം കോടതി, ഹൈക്കോടതി. മൗലികാവകാശം ലംഘിക്കപ്പെട്ട പൗരൻ സമീപിക്കാവുന്ന കോടതി, സുപ്രീം കോടതി, ഹൈക്കോടതി. ഇന്ത്യൻ ദേശീയ പതാകയുടെ ഏറ്റവും മുകളിലുള്ള നിറം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, കുങ്കുമം. ഇന്ത്യൻ ദേശീയ പതാകയുടെ ഏറ്റവും മുകളിലുള്ള നിറം കുങ്കുമം. നാളത്തെ ടോപ്പിക് കറണ്ട് അഫെയേഴ്സ് ആണ്. കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ആയിരിക്കും നാളെ ഇടുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.